നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന നമ്മുടെ എല്ലാ നമ്മുടെ ലോകത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഫുട്ബോളറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ റിയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു സംശയം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാവരും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിയൽ മാഡ്രിഡ് കിട്ടും. ഇതൊരു വമ്പൻ ചോദ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആർക്കും തന്നെ പ്രവചിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ഒരു പത്രം വരെ ഇതിൽ ഇതിൻ്റെ ന്യൂസ് അച്ചടിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. പോർച്ചുഗൽ ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസ് നമുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഈ വ്യക്തി റിയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് വിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന തൻ്റെ പഴയ ക്ലബിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ന്യൂസിൻ്റെ ഒരു എന്താ പറയുക ഒഫീഷ്യലായിട്ടുള്ള വിവരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. മറിച്ച് ഒരു സ്പോർട്ടിംഗ് ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ന്യൂസ് പേപ്പറിൽ നിന്നുമാണ് ഇത് വിവരം നമുക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ചോർന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഒരുപാട് പ്ലെയേഴ്സ് പല ക്ലബിലേക്കും ചിന്തി ചിതറുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കും ഇതും എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നമ്മുടെ ഈ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി മാഞ്ചസ്റ്ററിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ ആ പത്രം അല്ലെങ്കിൽ ആ വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ന്യൂസുകൾ അനുസരിച്ച് എന്തുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ മാഡ്രിഡ് എന്ന ക്ലബ് നെയ്മർ എന്ന വ്യക്തി, അതായത് പി എസ് ജിയിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന നെയ്മർ എന്ന വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുവാനുള്ള പ്ലാനിങ് നടത്തുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരുവാനായിട്ടും ഒരുപാട് ക്യാഷ് ഇറക്കാനാണ് റിയൽ മാഡ്രിഡ് തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തിയെ നിലനിർത്താനുള്ള ക്യാഷിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ റിയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്നൊക്കെയാണ് ആ ന്യൂസ് പേപ്പർ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അപ്പോൾ ഇതൊക്കെയാണ് ആ ഭാഗം. അതുകൊണ്ടൊക്കെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിടുന്നത് എന്നുള്ളതാണ് നമുക്ക് ന്യൂസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബെയിലും, നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ മറ്റൊരു താരമായ ബെയിൽ കൂടി ടീം വിടുന്നു എന്നുള്ള ന്യൂസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒഫീഷ്യലായിട്ടുള്ള നമ്മളെല്ലാവരും ഞെട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും ഞെട്ടാനായിട്ടില്ല, ഇതിനൊക്കെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വരികയാണെങ്കിൽ മാത്രമാണ് നമുക്കിതെല്ലാം വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഏകദേശം വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ലോകത്തിലെ എല്ലാ ക്ലബ്ബുകളുടെയും ഒരു ചാഞ്ചാട്ടമൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. പുതിയ പുതിയ താരങ്ങളൊക്കെ പുതിയ പുതിയ ക്ലബ്ബുകളിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വമ്പൻ ക്ലബ്ബുകളിലേക്കും ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ റിയൽ മാഡ്രിഡിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോകുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ മറ്റ് ഇതുപോലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടിയിരിക്കുന്ന വിവരങ്ങൾ ഞാൻ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു കാര്യമായി ബന്ധപ്പെട്ടതായിരിക്കും.